हर हरो हर हरा, हर हरो हर हरा, हर हरो हर हरा। नमस्कारम, केरला हाईटेक ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രബിൻ, ഇത് തൃശ്ശൂർ ജില്ലയിൽ വാടാനപ്പള്ളി. അപ്പോൾ നമ്മളിന്ന് പഴനിയിലാണ് കേട്ടോ. കേരള പഴനി, നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ പുത്തൂർ ചോച്ചേരിക്കുന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ കേരള പഴനി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. ഞാൻ കുറേ നാളായി ഇങ്ങനെ വീഡിയോസൊക്കെ ഇടയ്ക്ക് കാണാറൊക്കെയുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 7 ദിവസം നോലുമ്പൊക്കെ എടുത്ത് ഫാമിലിയായിട്ട് പോകുന്നതാണ്. അപ്പോൾ കാണാൻ അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമ്മൾ പഴനിയിൽ വരുമ്പോഴുള്ള ആ ഫീലൊന്നല്ല, നല്ല വൃത്തിയുള്ള അടിപൊളി ഒരു സ്ഥലം. ഇത് തൃശ്ശൂർ ടൗണിൽ നിന്ന് നമുക്ക് കൂടി വന്നാൽ ഒരു 10 കിലോമീറ്റർ താഴെ ഉണ്ടാവുള്ളൂ. 7 കിലോമീറ്റർ ഒക്കെ അഷ്ടം ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഞങ്ങളെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്കൊരു 10-30 കിലോമീറ്ററിന് അടുത്തുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ഓട്ടോ വിളിച്ച് വന്നത് ഉണ്ട്, കേരള പഴനി ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഇത് എന്താ പറയുക, ഗൂഗിൾ മാപ്പിലൊക്കെ അടിച്ചാൽ അപ്പോൾ കറക്റ്റ് നമുക്ക് ലൊക്കേഷൻ കിട്ടും. ഇത് സ്റ്റെപ്പ് കയറി നമുക്ക് പോകാനുള്ളതാണ് കേട്ടോ. ഇതല്ലാണ്ട് നമുക്ക് അപ്പുറത്ത് കൂടെ ഒരു വഴിയുണ്ട്, വണ്ടി കയറി പോവും. ശരിക്കും അമ്പലത്തിൻ്റെ തൊട്ടടുത്തേക്ക് തന്നെ നമുക്ക് വണ്ടി കയറി അവിടെ പാർക്ക് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് വന്നപ്പോൾ ഇത് അറിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകാൻ നേരെ വണ്ടി കയറി അതിലേ വന്ന് അവിടെ ഇറങ്ങി നോക്കുമ്പോഴാണ് ഈ സ്റ്റെപ്പ് കാണുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇറങ്ങുമ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നു. അപ്പോൾ ഇത്ര അടിപൊളി സ്റ്റെപ്പ് ഉള്ളപ്പോൾ നമ്മൾ ഇറങ്ങാണ്ടിരിക്കണ മോശമല്ലേ. അപ്പോൾ ചെറിയ മഴച്ചാറലുണ്ട്, നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ വണ്ടിയിട്ട് ചേട്ടനുണ്ടായിരുന്നു, ചേട്ടൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ വഴുക്കലൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വരാണ്ട് നിൽക്കുന്നത്. പിന്നെ രണ്ടും കൽപ്പിച്ച് പോകുന്നതാണ്. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ വണ്ടിയിൽ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, പക്ഷേ നല്ല കുത്തനെയുള്ള കയറ്റമാണ്. അപ്പോൾ സെക്കൻഡിലോട്ടൊക്കെ കയറി വരണം, അതൊന്നും ശ്രദ്ധിക്കണം എന്നുള്ളൂ. നമുക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ട് സ്റ്റെപ്പ് കയറി വരുന്നത് നല്ലത് കേട്ടോ. ഞങ്ങൾ അറിയാത്തതുകൊണ്ടാണ് ഞങ്ങൾ വണ്ടി കയറ്റി കൊണ്ടുവന്നത്. ഈ ഇവിടെ വരെ നമുക്ക് വണ്ടി എത്തും. ഇവിടെ പാർക്കിംഗ് ഉണ്ട്, ഇവിടെ സൈഡിൽ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ട് ഞാനും എൻ്റെ രണ്ട് മക്കളുടെയും എൻ്റെയും തലമുണ്ടനൊക്കെ ചെയ്ത്, അപ്പോൾ എന്താ വെച്ചാൽ 500-550 രൂപയുടെ ചിലവുണ്ട് ഒരാൾക്ക് തലമുണ്ടനം ചെയ്യാൻ. അപ്പോൾ വേറെ ഒന്നല്ല, അപ്പോൾ നമുക്കൊരു തളികയിൽ അതിൻ്റെ വേലും കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ നമുക്ക് അവിടെ അമ്പലത്തിനുള്ളിൽ കൊണ്ടുപോയി പൂജിച്ച് നമ്മുടെ ഭഗവാന്റെ മുമ്പിൽ കൊണ്ടു നിർത്തി പൂജിച്ച് നല്ല അടിപൊളിയായിട്ട് പൂജ കഴിഞ്ഞിട്ടൊക്കെയാണ് ശരിക്കും നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം വന്നൊന്ന് കാണണം തൃശ്ശൂരുള്ള നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി ടെമ്പിൾ കേട്ടോ. കാണാൻ മാത്രമുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പ് കയറി പോകായിരിക്കും കുറച്ച് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അടിപൊളിയായിട്ട് കയറി, അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. കയറി കയറുന്നോടെ തന്നെ സ്റ്റെപ്പിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഇരിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഇരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, എന്നല്ല അഭിപ്രായം കമൻറ്റ് ചെയ്തോളൂ. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നിറയെ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം കേട്ടോ, അതിൻ്റെ വരാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോയുടെ വിശേഷങ്ങൾ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ കിട്ടും നമ്മുടെ ചോച്ചേരിക്കുന്ന്, അതായത് പുത്തൂർ സുബ്രഹ്മണ്യ ക്ഷേത്രം നോക്കി സെർച്ച് ചെയ്താൽ എന്തായാലും കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.